Morning to all. നമ്മുടെ ജോയിനിങ് പാർട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രാക്ഷൻസിനെ കുറിച്ചും ഫ്രാക്ഷന്റെ വിവിധ ഫോംസിനെ കുറിച്ചും നമ്മൾ കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ് രണ്ട് ഫ്രാക്ഷൻസിന്റെ അഡീഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ നെക്സ്റ്റ് പാർട്ടിലോട്ട് പോവാം. ലെറ്റ്സ് ജോയിൻ. ഓക്കെ, രണ്ട് ഫ്രാക്ഷൻസ് ജോയിൻ ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? അതായത് നോക്കിയ ഫസ്റ്റ് പിക്ചർ നോക്കി ഇവിടെ താഴെ നോക്കി ബ്ലൂ ഷെയ്ഡിലുള്ള രണ്ട് പാർട്സ്, സർക്കിളിന്റെ രണ്ട് പാർട്സ്, അതായത് സർക്കിളിനെ ഫോർ ഈക്വൽ പാർട്സ് ആക്കിയാൽ അങ്ങനെയുള്ള രണ്ട് പാർട്സ് ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു ഫിഗറാണ് തന്നിരിക്കുന്നത്. നോക്കി ആ ഫിഗറിന്റെ പ്രത്യേകത എന്താ? ഒരു സർക്കിളിന്റെ 1/4 പോർഷനും അതേ സെയിം സർക്കിളിന്റെ ഒരു 1/4 പോർഷനും കൂടെ ചേർത്ത് ഒരു ഫിഗർ വരച്ചിട്ട് ലീനിയറിലിരിക്കണേ. അതായത് രണ്ട് 1/4 പോർഷൻ ചേർന്ന് എന്തായിട്ട് മാറി? നോക്കോ, 1/4 ഒരു സർക്കിളിന്റെ 1/4 ഒരു സർക്കിളിന്റെ 1/4 കൂടെ സെയിം പോർഷൻസ് രണ്ടെണ്ണം ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് സർക്കിളിന് എന്തുമാത്രം പോർഷനാണ് കിട്ടിയത്? സർക്കിളിനെ ഹാഫ് ആക്കിയാൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെയല്ലേ കിട്ടിയത്? ഇതുപോലെ രണ്ട് പാർട്സ് ജോയിൻ ചെയ്താൽ, അതായത് ഒരു സർക്കിളിന്റെ 1/4 അതേ സർക്കിളിന്റെ 1/4 പാർട്ടും കൂടെ ജോയിൻ ചെയ്ത് വെച്ചാൽ ആ സർക്കിളിന്റെ ഹാഫ് പോർഷൻ കിട്ടും, ശരിയല്ലേ? അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്? ആ സർക്കിളിനെ ഫോർ ഈക്വൽ പാർട്സ് ആക്കിയാൽ അങ്ങനെയുള്ള രണ്ട് പാർട്സ്, ശരിയല്ലേ? രണ്ട് 1/4 പോർഷൻസ് വീതം ചേർന്നാൽ ആ സർക്കിളിനെ ഫോർ ഈക്വൽ പാർട്സ് ആക്കിയാൽ അങ്ങനെയുള്ള രണ്ട് പാർട്സ് ജോയിൻ ചെയ്തിരിക്കുന്നത് പോലെയാണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അതായത് 1/4 എന്ന് പറയുന്ന ഫ്രാക്ഷന്റെ കൂടെ 1/4 എന്ന് പറയുന്ന ഫ്രാക്ഷൻ തന്നെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1/2 അല്ലെങ്കിൽ 2/4 എന്ന് പറയുന്ന ഫ്രാക്ഷൻ ആണ്. നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആണ്, അപ്പൊ നമ്മൾ ന്യൂമറേറ്റർ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കുകയും ഒരു സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഫിഗറിൽ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, ആ സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്. അതിനകത്ത് ഒരു പാർട്ട് ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് അതിനകത്ത് ഒരു പാർട്ട് ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുണ്ട്. നോക്കുക, അങ്ങനെയുള്ള ഒരു പാർട്ട് ഇവിടെ ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ ഫിഗറിനകത്തോ അങ്ങനെയുള്ള ഒരു പാർട്ടും കൂടെ ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, അപ്പൊ ഒരു സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആക്കി. ഫസ്റ്റ് എന്തായാലും ഒരു സർക്കിളിന്റെ 1/6 പോർഷൻ ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിലൂടെ വീണ്ടും ഒരു 1/6 പോർഷൻ കൂടെ ഷെയ്ഡ് ചെയ്താൽ ഇപ്പൊ ആകെ സർക്കിളിന് എന്തുമാത്രം പോർഷൻ ആയി ഷെയ്ഡ് ചെയ്തേക്കണേ? സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആക്കിയാൽ അതിനുള്ള 2 പാർട്സ്, അതായത് 1/6 എന്ന് പറയുന്ന ഫ്രാക്ഷന്റെ കൂടെ 1/6 എന്ന് പറയുന്ന ഫ്രാക്ഷൻ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 2/6 ആണ്. അതായത് രണ്ട് സ്ഥലത്തും ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ സെയിം ആയിരുന്നു, അപ്പൊ നമ്മൾ ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്തതിന് ശേഷം ഡിനോമിനേറ്റർ തന്നെ കൊടുക്കും. നെക്സ്റ്റ് എക്സാമ്പിൾ, അടുത്ത എക്സാമ്പിൾ നോക്കിക്കും. അല്ലെങ്കിൽ തന്നെ നോക്കി ഇപ്പൊ ഈ ആകെ ഷെയ്ഡ് തന്നിരിക്കുന്ന സർക്കിളിന്റെ 2/6 പോർഷൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോമിൽ പറയാൻ പറ്റുമോ? അതായത് 2/6 ലോവസ്റ്റ് ഫോമായ 1/3 എന്ന് കൂടെ വേണം പറയത്തില്ലേ? അതായത് സർക്കിളിനെ 3 ഈക്വൽ പാർട്സ് ആക്കിയാൽ അങ്ങനെയുള്ള ഒരു പോർഷൻ തന്നെയാണ് എന്ന് പറയത്തില്ലേ? അങ്ങനെയും പറയാം. ഓക്കെ, നെക്സ്റ്റ് ഫിഗർ നോക്കിക്കേ. നെക്സ്റ്റ് ഫിഗറിൽ ഒരു സർക്കിളിനെ, അതായത് ഗ്രീൻ ഷെയ്ഡിൽ തന്നിരിക്കുന്ന നെക്സ്റ്റ് പേജില് ഒരു സർക്കിളിനെ 8 ഈക്വൽ പാർട്സ് ആക്കിയാൽ അങ്ങനെയുള്ള രണ്ട് 1/8 പോർഷൻസ് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫിഗറാണ് തന്നിരിക്കുന്നത്. അതായത് ഒരു സർക്കിളിന്റെ 2/8 പോർഷൻ അവിടെ ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ 2/8 പകരം 1/4 പോർഷൻ എന്ന് പറയത്തില്ലേ? ഒരു സർക്കിളിന്റെ 2/8 പോർഷൻ അല്ലെങ്കിൽ 1/4 പോർഷൻ എന്ന് പറയാം. അതായത് 1/8 എന്ന് പറയുന്ന ഫ്രാക്ഷനും 1/8 എന്ന് പറയുന്ന ഫ്രാക്ഷൻ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുക, ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്യുക. ഓക്കെ, അതായത് രണ്ട് ഫ്രാക്ഷന്റെ അഡീഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതായത് രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക, 1/2 + 1/2 ആയിരുന്നു വെച്ചു. അങ്ങനെ എന്ത് ചെയ്യാം? രണ്ട് ഫ്രാക്ഷന്റെയും രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യാൻ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ ഫ്രാക്ഷന്റെ ഫസ്റ്റ് ചെക്ക് ചെയ്യുക, ഡിനോമിനേറ്റർ സെയിം ആണോ. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്യുക, ഡിനോമിനേറ്റർ അത് തന്നെ കൊടുക്കുക. അപ്പൊ എന്ത് വരും ആൻസർ? 1/2 + 1/2 = 1, അല്ലെങ്കിൽ 1/2 + 1/2, രണ്ട് ഹാഫ് ചേർന്നാൽ ഫുൾ, അല്ലെങ്കിൽ 1 അല്ലേ ആൻസർ. അതുപോലെ തന്നെ 1/4 + 2/4, അതായത് സർക്കിളിനെ 4 ഈക്വൽ പാർട്സ് ആക്കിയാൽ 1 പാർട്ടും, അല്ലെങ്കിൽ വേണ്ട ഒരു ഫ്രാക്ഷൻ 1/4 ഉം 2/4 ഉം കൂടെ ആഡ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഡിനോമിനേറ്റർ സെയിം ആണെന്ന് നോക്കുക. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ആൻസറിന്റെ ഡിനോമിനേറ്റർ അത് തന്നെയായിരിക്കും. ദെൻ എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിൽ നമ്മൾ ആഡ് ചെയ്യുക. അതായത് 1/4 ഉം 2/4 ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 3/4 ആണ്. വേറെ എക്സാമ്പിൾ എടുക്കാം, 2/5 + 1/5, ഒരു സർക്കിളിനെ അതല്ല 2/5 എന്ന് പറയുന്ന ഫ്രാക്ഷനും 1/5 എന്ന് പറയുന്ന ഫ്രാക്ഷനും ആഡ് ചെയ്താൽ എന്തായിരിക്കും ആൻസർ വരിക? നമുക്ക് ഡിനോമിനേറ്റർ രണ്ട് സ്ഥലത്തും സെയിം ആണെങ്കിൽ ആൻസറിന്റെയും ഡിനോമിനേറ്റർ തന്നെയായിരിക്കും. ഇതിന് എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിൽ തമ്മിൽ ആഡ് ചെയ്യുക, 2 + 1 = 3. ക്ലിയർ ആയോ? അതായത് രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുക, ഡിനോമിനേറ്ററുകൾ സെയിം ആണോ. ഡിനോമിനേറ്ററുകൾ സെയിം ആണെങ്കിൽ ന്യൂമറേറ്ററുകൾ മാത്രം ആഡ് ചെയ്ത് വെക്കുക, അതിനുശേഷം ഡിനോമിനേറ്റർ തന്നെ കൊടുക്കുക. ക്ലിയർ ആയോ?
Okay, next example is our ribbon. 9 equal parts are given. And 9 equal parts, 2 parts shade in the red shade. That's why we have 6 parts shade. Okay, I'm going to total of 3 parts. First circle, 9 equal parts are given. 2 parts are shade. That's why we have 4 equal parts shade. And I'm going to total of the other portion. 9 equal parts are given. 6 portions are like. അതായത് 2 by 9 എന്ന് പറയുന്ന ഫ്രാക്ഷനും 4 by 9 എന്ന് പറയുന്ന ഫ്രാക്ഷനും ആഡ് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്താണ് 6 by 9 ആണ് അല്ലെങ്കിൽ 6 by 9 ന്റെ ലോവസ്റ്റ് ഫോം ആയ 2 by 3 ആണെന്നും പറയാം അതായത് 2 by 9 plus 4 by 9 is equal to 2 by 3 നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കി അവിടെ രണ്ട് രീതിയിൽ രണ്ട് കളർ ഷേഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഒരു സർക്കിളിന്റെ 1 by 8 പോർഷൻ റെഡ് ഷേഡ് തന്നിട്ടുണ്ട് ദെൻ അതിന്റെ കൂടെ ഗ്രീൻ ഷേഡിലോ ആ1 by 8 plus 5 by 8 is equal to 6 by 8 എന്ന് പറയുന്ന ഫ്രാക്ഷൻ ആണ് അല്ലെങ്കിൽ എന്ന് പറയാം ഇതിന്റെ ലോവസ്റ്റ് ഫോം ആയ 3 by 4 ആണെന്ന് പറയാം അതായത് 1 by 8 plus 5 by 8 is equal to 6 by 8 എന്ന് പറയുന്ന ഫ്രാക്ഷൻ ആണ് അല്ലെങ്കിൽ എന്ന് പറയാം ഇതിന്റെ ലോവസ്റ്റ് ഫോം ആയ 3 by 4 ആണെന്ന് പറയാം അതായത് 1 by 8 plus 5 by 8 is equal to 6 by 8 എന്ന് അല്ലെങ്കിൽ 3 by 4 എന്ന് പറയാം നോക്കുക രണ്ട് ഫ്രാക്ഷൻസ് ത
അവിടെ ഫില്ല് ചെയ്യേണ്ടതാണ് ടോട്ടൽ എത്രയുണ്ട് 4/10 പാർട്സ് കളേഡ് ആണ്. അപ്പൊ ടോട്ടൽ അവിടെ എന്ത് ചെയ്യുന്നു 4/10 ദെൻ ഫ്രാക്ഷൻ ആക്കി താഴെ എഴുതുക 1/10 പ്ലസ് 3/10 ഈസ് ഈക്വൽ ടു 4/10 ദെൻ ഈ 4/10 ലോവസ്റ്റ് ഫോം ഉണ്ടോ 2/5 എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് ഫോം ആണ് 4/10 അതായത് 1/10 എന്ന് പറഞ്ഞ ഫ്രാക്ഷനും 3/10 എന്ന ഫ്രാക്ഷനും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ 2/5 ആണ്. തേർഡ് വൺ നോക്കി അവിടെ ഒരു സർക്കിളിനെ 8 പാർട്സ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ ആ റെഡ് കളർ കൊടുത്തിരിക്കുന്ന എന്ത് മാത്രം പാർട്സ് ആണ് ആ സർക്കിളിന്റെ 3/8 പാർട്സ് ആണ്. ദെൻ ആ ബ്രൗൺ ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്നതോ അവിടെയും ആ സർക്കിളിന്റെ 3/8 പാർട്സ് ആണ്. അപ്പൊ നോക്കുക താഴെ ടോട്ടൽ എത്രയാണെന്ന് എഴുതണം 3/8 പ്ലസ് 3/8 ടോട്ടൽ എത്ര പാർട്സ് കളേഡ് ആണ് 6/8 പാർട്സ് കളേഡ് ആണ്. ദെൻ അതിനെ അഡീഷന്റെ സം ആക്കി എഴുതി വെക്കുക രണ്ട് ഫ്രാക്ഷന്റെ സം ആക്കി എഴുതി വെക്കുക താഴത്തെ കൊടുത്ത് 3/8 പ്ലസ് 3/8 ഈസ് ഈക്വൽ ടു 6/8 ഇതിന്റെ ലോവസ്റ്റ് ഫോം എന്താണ് 3/4 കറക്റ്റ് അല്ലേ. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് പ്രോബ്ലം നിങ്ങൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നോക്കുക അവിടെ നോക്കുക എല്ലോ കളറിൽ എന്തുമാത്രം പാർട്സ് അവിടെ ടോട്ടൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട് ടോട്ടൽ 16 സ്ക്വയേഴ്സ് ഉണ്ട്. അതിൽ എത്ര സ്ക്വയേഴ്സ് ആണ് യെല്ലോ കളറിലുള്ളത് 5 സ്ക്വയേഴ്സ്. ദെൻ ബാക്കി എത്ര സ്ക്വയേഴ്സ് ആണ് ഗ്രീൻ ഷെയ്ഡിലുള്ളത് 7 സ്ക്വയേഴ്സ്. അപ്പൊ 7/16 പോർഷൻ ഗ്രീൻ ഷെയ്ഡിലുണ്ട്. ടോട്ടൽ എന്തുമാത്രം പാർട്സ് ആണ് കളേഡ് ആയിട്ടുള്ളത് 12/16 പാർട്സ് കളേഡ് ആണ്. ദെൻ ഇതിനെ ക്ലിയർ ആയോ. അതായത് രണ്ട് ഫ്രാക്ഷൻസുകൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് രണ്ട് ഫ്രാക്ഷന്റെയും ഡിനോമിനേറ്ററുകൾ സെയിം ആണെങ്കിൽ ന്യൂമറേറ്ററുകൾ മാത്രം ആഡ് ചെയ്ത് വെക്കുക അതിനുശേഷം അതേ സെയിം ഡിനോമിനേറ്റർ കൊടുക്കുക അതിന് അതിന്റെ ലോവസ്റ്റ് ഫോമിലോട്ട് ആൻസറിനെ കൺവേർട്ട് ചെയ്യുക. നോക്കുക 2/9 പ്ലസ് 4/9 ഈസ് ഈക്വൽ ടു 2+4 6 സെയിം ഡിനോമിനേറ്റർ തന്നെയാണ് ആൻസറിൽ വരുന്നത് 6/9 ലോവസ്റ്റ് ഫോമായ 2/3 കൺവേർട്ട് ചെയ്തു. അപ്പൊ നോക്കുക രണ്ട് ഫ്രാക്ഷൻസുകൾ നമ്മൾ ആഡ് ചെയ്യാൻ ചെയ്താൽ മതി രണ്ട് ഫ്രാക്ഷന്റെയും
ഡിനോമിനേറ്ററുകൾ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ? നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകണം. പേജ് നമ്പർ 138 അഡിഷൻ ഓഫ് ഫ്രാക്ഷൻ. അവിടെ ഫസ്റ്റ് പിക്ചർ നോക്കി, ആ ഫസ്റ്റ് പിക്ചർ എന്താണെന്ന്, ഒരു സെമി സർക്കിൾ തന്നിട്ടുണ്ട്. അതായത് സർക്കിളിനെ 2 equal പാർട്സ് ആക്കിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള രണ്ട് ഒരു സർക്കിളിന്റെ 1/4 പോർഷൻസ് ചേർന്ന് രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഫിഗറിലെ ഒരു സർക്കിളിന്റെ 3/4 പോർഷൻ തന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു സർക്കിളിനെ 4 equal പാർട്സ് ആക്കി 3 പോർഷൻസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പാർട്സ് കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് എന്തായിരിക്കും, അതായത് ഹാഫിന്റെ കൂടെ 3/4 കൂടെ ആഡ് ചെയ്താൽ എന്തായിരിക്കും ആൻസർ കിട്ടുക? നോക്കുക, നമ്മൾ എത്ര നേരം കൊണ്ട് തന്നെയായിരുന്നു, ആ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ആ ഡിനോമിനേറ്ററുകൾ സെയിം ആണെങ്കിൽ ഡ്യൂമറേറ്റർ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാനാണ് പഠിച്ചത്. അപ്പൊ നമുക്ക് ഇവിടെ 1/2 + 3/4 നോക്കി, ഡിനോമിനേറ്റർ സെയിം ആണോ? ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം പഠിച്ചു തുടങ്ങുന്നുണ്ടോ, രണ്ട് പെയർ ഓഫ് ഫ്രാക്ഷൻസ് എന്നിട്ട് അതിന്റെ ഡിനോമിനേറ്ററിൽ സെയിം ആക്കാനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇവിടെ നോക്കുക, ഇവിടെ ഒരു സ്ഥലത്ത് ഡിനോമിനേറ്റർ 2 രണ്ടാമത്തെ ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ 4 അങ്ങനെ ഡിനോമിനേറ്റർ സെയിം ആക്കാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? ആ ഈ 4 എന്ന് പറയുന്നത് 2 ഒരു മൾട്ടിപ്പിൾ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് 2 4 മുന്നോട്ട് കൊണ്ടുപോകും, അതല്ലേ? അതായത് 1/2 + 3/4 ചെയ്യുമ്പോൾ നമുക്ക് ആ ഈ 2 കൂടെ 4 മുന്നോട്ട് കൊണ്ടുപോകും. അതായത് 1/2 എന്ന് പറഞ്ഞ ഫ്രാക്ഷനെ 4 ഡിനോമിനേറ്റർ ആയിട്ടുള്ള ഫ്രാക്ഷൻ ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരുപോലെ ആക്കാൻ പറ്റുമല്ലോ. അതായത് 1/2 ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. രണ്ടാമത്തെ ഫ്രാക്ഷന് മാറ്റം വരുത്തിയില്ല. അതായത് 1 × 2 / 2 × 2 = 4. അതായത് 2/4 + 3/4, അതായത് നമ്മൾ 1/2 4 ഡിനോമിനേറ്റർ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ ആക്കി മാറ്റി. അപ്പൊ എന്ത് കിട്ടി? രണ്ട് സ്ഥലത്ത് ഡിനോമിനേറ്റർ എന്ത് കിട്ടി? 4 കിട്ടും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്ററുകൾ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യുക. 2 + 3 = 5, ഡിനോമിനേറ്റർ 4 = 5/4. ഫൈനൽ ആൻസർ എന്ത് കിട്ടി? 5/4 കിട്ടി. എങ്ങനെയാണ് കിട്ടിയത്? 1/2 എന്ന് പറഞ്ഞ ഫ്രാക്ഷനെയും ഡിനോമിനേറ്റർ 4 മാറ്റാനായിട്ട് 1/2 ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 2/4 എന്ന് കിട്ടി. ഇതെ ഡിനോമിനേറ്റർ രണ്ട് സ്ഥലത്ത് സെയിം ആയി. ന്യൂമറേറ്ററുകൾ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്തു. 2 + 3 = 5, ഡിനോമിനേറ്റർ അത് തന്നെ കൊടുത്തു. നെക്സ്റ്റ് ഫിഗർ നോക്കി, അവിടെ ഒരു റെഡ് കളറിൽ എന്ന് മാത്രം കൊടുത്തിട്ടുണ്ട് സർക്കിളിന്റെ 1/6 പോർഷൻ റെഡ് കളറിലും 2/6 പോർഷൻ ബ്ലൂ കളറിലാണ് യെല്ലോ കളറിലും കൊടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഒരു സർക്കിളിന്റെ 1/6 പോർഷൻ റെഡ് കളറിലും 2/6 പോർഷൻ ബ്ലൂ കളർ, സോറി, 2/6 പോർഷൻ യെല്ലോ കളറിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 1/6 + 2/6 ചെയ്താൽ എന്തായാലും കിട്ടുക, അതായത് 1/6 × 2/6 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 3/6 കിട്ടും. അല്ലെങ്കിൽ ആലോചിക്കുക, സർക്കിൾ എന്ത് മാത്രം പോർഷനാണ് കിട്ടുന്നത്? സർക്കിളിന്റെ ഹാഫ് പോർഷൻ അല്ലേ? ഇത് നമ്മൾ നേരത്തെ ചെയ്ത ടൈപ്പ് തന്നെയായിരുന്നു. ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററുകൾ സെയിം ആണെങ്കിൽ ന്യൂമറേറ്ററുകൾ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്താൽ മതി. ഇനി അതിന് പകരം നമുക്ക് ആ യെല്ലോ ഷെഡിൽ കൊടുത്തിരിക്കുന്നതിന് വേറെ ഏതെങ്കിലും ഫോർമുലയിലേക്ക് മാറ്റാൻ പറ്റുമോ? സർക്കിളിന്റെ 1/3 പോർഷൻ തന്നെയല്ലേ 2/6 കൂടെ ഇതായിട്ടുള്ളത്? 1/3 1/6 ആഡ് ചെയ്താൽ എന്തായാലും കിട്ടുക. ഇവിടെ നോക്കുക, ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ആ 3 എന്നുള്ള ഡിനോമിനേറ്റർ 6 ആക്കാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിനെ 6 ആക്കാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അതിന്റെ ന്യൂമറേറ്റർ ആയ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ടാമത്തെ ഫ്രാക്ഷൻ അതുപോലെ തന്നെ കൊടുത്താൽ മതി, 1/6. അത് നോക്കുക, 1/3 + 1/6 ചെയ്യാനായിട്ട് നോക്കുക, 3 6 ഫോർമുലയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതായത് 1/3 6 ഡിനോമിനേറ്റർ ആയിട്ടുള്ള ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ വേണ്ടി 1/3 ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിഫറെന്റ് ആണ്. ഇനി നോക്കുക, രണ്ട് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ആ നമുക്ക് 2 6 കൊണ്ടുപോകാം. എന്ത് ചെയ്താൽ മതി? ആ 1/2 എന്ന് പറഞ്ഞ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ 6 ആയിട്ടുള്ള ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് 1/2 ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ രണ്ടാമത്തെ ഫ്രാക്ഷൻ അതുപോലെ തന്നെ എഴുതി. ഇങ്ങനെ ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ മറ്റേ ഫ്രാക്ഷന്റെ മൾട്ടിപ്ലൈ ആയിട്ട് മാറുമ്പോഴാണ്. അപ്പൊ നോക്കുക, അപ്പൊ എന്ത് കിട്ടി? 1/2 എന്ന് പറഞ്ഞ ഫ്രാക്ഷനോട് ഈക്വൽ ആയിട്ടുള്ള ഡിനോമിനേറ്റർ 6 ആയിട്ടുള്ള ഫ്രാക്ഷനാണ് 3/6. രണ്ടാമത്തെ ഫ്രാക്ഷൻ അതുപോലെ തന്നെ വ്യത്യാസമില്ലാണ്ട് സെയിം ആണെങ്കിൽ ന്യൂമറേറ്ററിൽ ഡയറക്റ്റ് ആഡ് ചെയ്യുക. അപ്പൊ എന്ത് ആൻസർ? 4/6. ഇനി 4/6 എന്ന് പറഞ്ഞ ഫ്രാക്ഷന്റെ ലോവസ്റ്റ് ഫോർമുലയിലേക്ക് കൊണ്ടുപോകാലോ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1/2 + 1/6 = 2/3 എന്നുള്ള ആൻസർ കിട്ടി. നെക്സ്റ്റ് വൺ നോക്കാം.
Thank you.